ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ലിങ്ക്സ് മീഡിയയുടെ പുതിയൊരു തൊഴിൽ വാർത്തയിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IOCLന്റെ സദേൺ റീജിയനിലെ പുതിയ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രേഡ് ആൻഡ് ടെക്നീഷ്യൻ അപ്രന്റീസസ് തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഏകദേശം 265 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2022 October 28 മുതൽ 2022 November 12 തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. കേരളത്തിലാകെ 40 ഒഴിവുകളാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലായി തമിഴ്നാട് ആൻഡ് പുതുച്ചേരി 78 ഒഴിവുകൾ, കർണാടക 24, ആന്ധ്രാപ്രദേശ് 24, തെലങ്കാന 24, തമിഴ്നാട് പുതുച്ചേരി 7, കർണാടക 4. കേരളത്തിൽ ട്രേഡ് അപ്രന്റീസസ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ഗ്രാജുവേറ്റ് അപ്രന്റീസസ് തസ്തികയിലേക്ക് 40 ഒഴിവുകളും, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കായി മറ്റ് സംസ്ഥാനങ്ങളിലുമായി ആകെ 265 ഒഴിവുകളാണുള്ളത്. ഏജ് ലിമിറ്റ് 18 മുതൽ 24 വയസ്സ് വരെയാണ്. വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത, ട്രേഡ് അപ്രന്റീസ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഡിഗ്രിയാണ് വേണ്ടുന്നത്. ട്രേഡ് അപ്രന്റീസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫ്രഷർ തസ്തികയിലേക്കായി 12th പാസ്സാണ് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത. ട്രേഡ് അപ്രന്റീസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽഡ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് മിനിമം 12th പാസും, അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ട്രേഡ് അപ്രന്റീസ് റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റ് തസ്തികയിലേക്ക് 12th പാസ്സാണ് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത. ട്രേഡ് അപ്രന്റീസ് റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റ് സ്കിൽഡ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിലേക്ക് 12th പാസും, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് റീറ്റെയിൽ ട്രെയിനിങ് അസോസിയേറ്റും വേണം. റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിനും അപേക്ഷിക്കുവാനുമായി ഒഫീഷ്യൽ വെബ്സൈറ്റായ IOCL.com സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം.